ഹായ് ഞാൻ ജോസ്തയിൽ വില്ലേജ് ഓഫീസുകളിൽ സൈപ്പിംഗ് യന്ത്രം വരികയാണ് നികുതിയും ഫീസുകളും ഇനി എ ടി എം കാർഡ് ഉപയോഗിച്ച് നമുക്ക് അടയ്ക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും സൈപ്പിംഗ് യന്ത്രം സ്ഥാപിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നു ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നികുതി അടക്കം ചെറിയത് തുകയും വലുത് തുകയും എല്ലാം ഈ എ ടി എം കാർഡ് ഉപയോഗിച്ച് അടയ്ക്കാൻ സാധിക്കും സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നികുതി റവന്യൂ റിക്കവറി ഒറ്റത്തവണ കെട്ടിട നികുതി തുടങ്ങിയ സർക്കാരിലേക്ക് ലഭിക്കാനുള്ള ഒട്ടനവധി ഫീസുകൾ കാലങ്ങളായിട്ട് പണമായിട്ടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യായിരം രൂപയിൽ കൂടുതൽ വില്ലേജ് ഓഫീസർ കൈവശം വയ്ക്കേണ്ടതെന്നാണ് ചട്ടമുണ്ടെങ്കിലും പലപ്പോഴും ലക്ഷം രൂപ വരെ അവർ കുണെടുക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ശേഖരിക്കുന്ന പണം ബാങ്കുകളിലും ട്രഷറികളിലും ഒക്കെ അടയ്ക്കുന്നതുവരെ ഓഫീസർമാർക്ക് ശരിക്കും ഉറക്കമുണ്ടാകില്ല പണം ഓഫീസിൽ സൂക്ഷിക്കുന്നതിന് സുരക്ഷിതമില്ലാത്തതിനാൽ ഓഫീസർമാർ വീട്ടിൽ കൊണ്ടുപോവുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് കയ്യിൽ നിന്ന് ഈ പണം നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഓഫീസർക്ക് തന്നെയാണ് അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞുമാറാനും സാധിക്കില്ല അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓഫീസർമാർക്ക് ഈ എ ടി എം കാർഡിൻ്റെ പുതിയ ഈ സൈപ്പിംഗ് മെഷീൻ ഗുണപ്രദമാകുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓൺലൈനായ എല്ലാ വില്ലേജ് ഓഫീസുകളിലും സൈപ്പിംഗ് യന്ത്രം സ്ഥാപിച്ച് നികുതിദായകൻ്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് നികുതിയും മറ്റ് ഫീസുകളും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് സർക്കാർ അക്കൗണ്ടിലേക്ക് എത്തുന്ന സംവിധാനമാണ് ഇപ്പോൾ നടപ്പിൽ വരുത്തുന്നത് സംസ്ഥാന ഐ ടി മിഷനും ഫെഡറൽ ബാങ്കും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ ആണ് ഈ യന്ത്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള നൂറ്റി മുപ്പത്തിരണ്ട് വില്ലേജ് ഓഫീസിലേക്കുള്ള യന്ത്രങ്ങളെല്ലാം കളക്ട്രേറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ആദ്യമായി കണ്ണൂർ ജില്ലയിലെ മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് വില്ലേജുകളിലും ഈ സൈപ്പിംഗ് മെഷീൻ ഉടനെ സ്ഥാപിക്കും ഓൺലൈനായ നൂറ്റി ഇരുപത്തഞ്ച് വില്ലേജുകളിൽ ഈ മാസം അവസാനത്തോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും അടുത്ത മാസം മുതൽ ഇത് മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് വില്ലേജ് ഓഫീസുകളിൽ പണവുമായി പോകേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് നമ്മുടെ എ ടി എം കാർഡോ ക്രെഡിറ്റ് കാർഡോ കൊണ്ടുപോയി നമുക്കവിടെ സൈപ്പ് ചെയ്താൽ നമുക്ക് നമ്മുടെ പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നവരെ ഈ പുതിയ മാറ്റങ്ങൾക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക ഈ ഇലക്ട്രോണിക്സ് മണിയിലൂടെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക താങ്ക്